Dolly Molo? ഇന്ന് ഡോളിമോള് വന്ന ദിവസല്ലേ. ഞങ്ങൾ അടുത്ത സെമിനാറിന് വരാൻ സൂപ്രണ്ടേ. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഒക്കെ മട്ട് കണ്ട എന്റെ മാത്രം കാര്യമാണെന്ന് തോന്നുന്നു. ശരി, ഹായ് മോള്. പിതാരക്ഷതി കൗമാരേ, ഭർത്താരക്ഷതി യൗവനേ, പുത്രോരക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യ വർഗതി. കൗമാരത്തിൽ പിതാവിന്റെ ശാസനയിൽ, യൗവനത്തിൽ ഭർത്താവിന്റെ ചൊൽപ്പടിയിൽ, വാർദ്ധക്യത്തിൽ പുത്രന്റെ ഭരണത്തിൽ. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീ പുരുഷന്റെ അടിമയാണ്. ചരിത്രാതീത കാലം മുതലേ സ്ത്രീയെ അടിമയായി കരുതുന്ന ഒരു പഴഞ്ചൻ തത്വശാസ്ത്രത്തിനെതിരെയുള്ള ധാർമ്മിക രോഷത്തിന്റെ ശബ്ദമാണ് ഇന്ന് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളിലൂടെ നാം ഉയർന്നു കേൾക്കുന്നത്. ആർഷ സംസ്കാരത്തെ വെല്ലുവിളിക്കാനുള്ള തണ്ടേടമാണ് നമ്മൾ സ്ത്രീകൾ ഇന്ന് കാണിക്കേണ്ടത്. അലങ്കരിക്കപ്പെട്ട ഒരു കളിപ്പാട്ടം പോലെ ഷോക്കേസുകളിൽ വെച്ച് ആസ്വദിക്കാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. സ്വന്തം കാലിൽ നിന്ന് പുരുഷ മേധാവിത്വത്തിനെതിരെ പോരാടാൻ ഓരോ സ്ത്രീക്കും കഴിയണം. ഒരു താലിച്ചരുടെ കഴുത്തിൽ ഏറ്റിയാൽ അടിയറ പറയിക്കാം എന്ന ധാരണ ആദ്യം ഇല്ലാതാക്കണം. പേടിച്ചു പോയല്ല. വിവാഹം ജീവിതത്തിന്റെ അന്ത്യാഭിലാഷമായി ആരും കാണരുത്. ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ ഏത് പുരുഷനേക്കാളും മുന്നിലെത്താൻ സ്ത്രീക്ക് കഴിയും. അന്തസ്സായി ജോലി ചെയ്ത് ആരുടെ മുമ്പിൽ തലകുനിക്കാതെ, ഒരു താലിയിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. കഴിയണം. നീലാകാശത്തിൽ നടന്നു വീണ നക്ഷത്രങ്ങളെ പെരുക്കിയെടുത്ത് ഞാൻ നിനക്ക് തന്നു ആ രാത്രിയുടെ രൂക്ഷഗന്ധം. ഇന്നും എനിക്ക് രൂക്ഷമുള്ള സ്മരണയാണ്. അന്നും നീ എന്റെ അസ്വാസ്ഥ്യമായിരുന്നു. ഇന്നും അതെ പ്രിയേ. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ. എന്റെ സത്യം പറഞ്ഞൂടെ, നേരെ സഹിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് മനുഷ്യന്മാരില്ലേ? അവന് ഫീൽ ചെയ്യും പാവം. അവൻ പറയുന്നില്ലേ വാസ്തവുണ്ട് സജ്ജി. ഇവിടെ ഇങ്ങനെ വലിയ വാട കൊടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് മാസം ആറ് കഴിഞ്ഞില്ലേ? ഇതുവരെ നാലാളോട് പറയാൻ കൊള്ളാവുന്ന ഒരു വേഷം കിട്ടിയോ? നിനക്ക് കിട്ടിയില്ലോ? എന്തോ കിട്ടി? കുന്തം പിടിക്കുന്ന വേഷം. ഒരു വേഷം കിട്ടാൻ ആറല്ല 60 മാസം വേണ്ടി വന്നേക്കും. ചെലവെനിക്കൊരു പ്രശ്നമല്ല. സൂപ്പർ സ്റ്റാർ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലാവുന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ അളിയൻ ഇനി ഒരിക്കലും വീട്ടിൽ പോകേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല അറിയില്ല അറിയില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അറിയില്ല അറിയില്ല. എടാ, എനിക്ക് അഭിനയിക്കാൻ അറിയാമോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചുതരാം. ഒരവസരം വരട്ടെ. വിശ്വനാഥ് സാറിന്റെ വീടല്ലേ ഇത്? അല്ലല്ലോ. അല്ല, ആരുടെ വീടാണെന്ന് ചോദിച്ചത്? വിശ്വനാഥ് സാറിന്റെ. സോറി, വിശ്വം വരുന്നാ ഞാൻ കേട്ടത്. ഇത് തന്നെ വിശ്വനാഥ് സാറിന്റെ വീട്. വന്നാട്ടെ, ഞാനെടുക്കാൻ. തള്ളി വേണ്ട, സാറില്ലേ? ഉണ്ട്, ഇപ്പൊ ഒരു നടക്കാനിറങ്ങിയതാ. വാ, ഇരുന്നാട്ടെ. പൂച്ച പൂച്ച പൂച്ച, കിച്ചണി പൂച്ച. അമ്മ അവന് ദിവസവും സന്ധ്യക്ക് നടപ്പ് പതിവുള്ളതാ, താമസിക്കില്ല. സാറിന്റെ വൈഫില്ലേ? പൂച്ച കൊല്ലി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ വിശ്വനാഥ് സാറിന്റെ കാര്യം ചോദിച്ചത്. അമ്മായി അമ്മായി കൂടെ പോയി. കുടിക്കാൻ എന്താ വേണ്ട? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. അമ്മാവനെ അന്വേഷിച്ച് ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളമെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കെനിക്കാ. വൺ സെക്കൻഡ്. പൂച്ച കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോ പറയുന്നത്, തമാശ കളിക്കല്ലേ? അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ഒരു സിഗ്നൽ തന്നല്ലേ? ഇല്ലെങ്കിൽ നീ കാട് കയറി ഹിമാലയത്തിൽ അങ്ങനെ പോയല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന്. എടാ, ഇംപ്രൂവ്ഡ് ആക്ടിംഗ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. 6 മാസം വീടൊഴിഞ്ഞു പോയ വിശ്വനാഥനും കുടുംബവും ഇതാ ഇവിടെ പുനരവതരിക്കുന്നു. പിന്നെ നിങ്ങളായിട്ട് കുളമാക്കരുത്. ഞങ്ങൾ ആക്കേണ്ട കാര്യമില്ല, താനേ കുളമായിക്കോളെ. എന്താ പേര്? പേരെന്താ? എന്താ പേര്?
ഭാഗ്യരേഖ. നല്ല ബെസ്റ്റ് പേര്. അമ്മാവനെ കണ്ട് പ്രത്യേകിച്ചെന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. ഏതാടാ ഇവള്? ആരാണീ കൊച്ച? നീ എന്താ ഇവിടെ? അച്ഛാ, അത് പെട്ടിയും പ്രമാണവുമായി കുറച്ചു ദിവസമായി ഇവിടെ താമസമാണല്ലേ. എത്ര ദിവസമായി നീ ഇവിടെ വന്നിട്ട്? വിശ്വാസാറിനെ കാണാൻ വന്നാണ്. വിശ്വാസോ? വിശ്വനാഥൻ സാറിനെ കാണാൻ വന്ന. ഏത് വിശ്വനാഥൻ? ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ. ഓ, അതിശി. എടാ മോനെ, എന്നോട് തന്നെ വേണോ നിന്റെ ഈ വേല? ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ അതെ അതെ. അയ്യോ അച്ഛാ, മിണ്ടണ്ട. ചുമ്മാ അതല്ല ഞാൻ അയക്കുന്ന പൈസ ഒന്നും തികയാത്തത്. ഇവിടെ പോലുള്ളവരെ തീറ്റി പോരണമല്ലോ. ഇനി നിന്റെ കണ്ണീര് കാണാത്ത കുഴപ്പമുള്ളൂ ഇവിടെ. എന്റെ കൊച്ചെ, ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. മേലാൽ ഈ പടി ചവിട്ടി പോരുത്. ഇറങ്ങിപ്പോടി. വീട് എടാ നിക്കാൻ. ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടി പുരുഷോദ്ദേശിയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സൂപ്രണ്ട് പറയുന്നത് നേരാ. ഇവിടെ പറ്റിക്കൂടി നിൽക്കാൻ കള്ളം പറയുന്നല്ലോ. അപ്പടിയെല്ലാം ചൊല്ലക്കൂടാതെ മാ. ഇന്റെ വീട്ടിലെ അഡ്രസ് കേട്ടതാ ഇന്റെ പൊണ്ണി എങ്ക വീട്ടുക്ക് വന്നത്. പുരുഷ വിദ്വേഷികൾ താമസിക്കുന്ന വീട് ഏത് അപ്പിന്നാ കേട്ടത്. ഇല്ലമ്മാ, ഭാഗ്യരേഖയ്ക്ക് ആണുങ്ങളോട് വിദ്വേഷം തോന്നുക എന്നാ കാരണം? എനിക്കെങ്ങനെ അവരോട് വിദ്വേഷമൊന്നുമില്ലല്ലോ. കുറച്ചു മുമ്പേ കുട്ടിയല്ലേ വിദ്വേഷം ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഈ വിദ്വേഷം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലളിത വികാരമല്ലേ. പുരുഷവർഗത്തോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്, തീർത്താൽ തീരാത്ത പകയാണ്. നേരിൽ കണ്ടാൽ കടിച്ചു കീറി രക്തം കുടിക്കാനുള്ള ദാഹമാണ്. അപ്പോൾ ഞാൻ ഭാഗ്യരേഖയല്ല, കള്ളിയങ്കാട്ട് നീലിയാണ്. പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ, അല്ലെങ്കിൽ പുരുഷ സ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു കോണിലേക്ക് ഞാൻ പൊയ്ക്കോളാം. പോട്ടെ. പറയേ മാമി. സുജാതെ, നീ എന്താ ഇവിടെ? നീ ഇവിടെയാണോ താമസിക്കുന്നേ? പിന്നല്ലാതെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞാനും സുജാതയും പ്രീഡിഗ്രി വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. സുജാതയോ? ഭാഗ്യരേഖ എന്നല്ലേ കുട്ടി പറഞ്ഞത്? അതെ അതെ, ഭാഗ്യരേഖ എന്നാണ് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. എനിക്കതാ ഇഷ്ടം. ഈ പുരുഷ വിദ്വേഷികളുടെ ഇടയിൽ നീ എങ്ങനെ വന്നുപെട്ടു? കളിയാക്കണ്ട, നീയും ഞങ്ങളുടെ ഗണത്തിൽ പെട്ടതാണെന്ന് ഞാൻ ഉറപ്പു കൊടുത്തിട്ടാ ഒരാഴ്ചയെങ്കിലും തങ്ങിക്കൊള്ളാൻ ചിന്താമണി ചേച്ചി സമ്മതിച്ചത് തന്നെ. സത്യം പറയാലോ, വിശ്വനാഥ് സാർ വീട് മാറി എന്നറിഞ്ഞപ്പോ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ആ പൂക്കാരി ധൈര്യം തന്നിട്ട് അങ്ങോട്ട് കയറിയതെങ്കിലും നിന്നെ കണ്ടപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. കോളേജിൽ നിന്ന് പിരിഞ്ഞ പിന്നെ നീ എവിടെയായിരുന്നു? ഇടയ്ക്ക് ഞാൻ ആരോടൊക്കെ അന്വേഷിച്ചു, അവർക്ക് ആർക്കും നിന്നെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. പ്രീഡിഗ്രി കഴിഞ്ഞപ്പം ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കാൻ എറണാകുളത്ത് പോയി. അതാ നാട്ടിൽ ആരുമായി ബന്ധമില്ലാതായത്. ഇടയ്ക്ക് ഒന്ന് രണ്ടിടത്ത് ചെറിയ ചെറിയ ജോലിയുടെ നോക്കി, ഒന്നും പെർമനന്റ് ആയില്ല. കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചതോടുകൂടി സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി. അച്ഛൻ മരിച്ചതിൽ പിന്നെ നീ ആരുടെ കൂടെയായിരുന്നു താമസം? കൊച്ചച്ഛന്റെ കൂടെ. മൂന്ന് നേരം ആഹാരത്തിന് മുട്ടില്ലെങ്കിലും ഞാനൊരു കുരിശായി തീരുമെന്ന് കുഞ്ഞമ്മയ്ക്ക് സംശയം. അത് കൊച്ചച്ഛന് നേരെയുള്ള കുത്തുവാക്കുകളായി തുടങ്ങിയപ്പോ ഞാൻ അവിടെ വിടാൻ തീരുമാനിച്ചു. വിശ്വനാഥ് സാറുമായിട്ട് എന്റെ അച്ഛന് വലിയ അടുപ്പമായിരുന്നു. സാറിന് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഉറപ്പുള്ളതുകൊണ്ടാ ഇങ്ങോട്ട് വണ്ടി കയറിയത്. സാറിപ്പോ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് നീ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തുതരാം. വിദ്യാസമ്പന്നയും തൊഴിൽരഹിതയും സർവോപരി സുന്ദരിയുമായ ഒരു യുവതിക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ത്രീ വിമോചനം എന്നൊക്കെ പറഞ്ഞു കടന്നിട്ട് എന്താ കാര്യം?
എന്ന് പറഞ്ഞ് എവിടെങ്കിലും ഒഴിവുണ്ടെങ്കിൽ തന്നെ അവിടെ എല്ലാം നിയമനം നടത്തുന്ന പുരുഷ മേധാവികളല്ലേ. അല്ല, വനിതാ വേദിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും വിചാരിച്ച ഭാഗ്യത്തിന് ബ്യൂട്ടി പാർലറിലെ പണി വല്ലതും അറിയാം? അറിയാം, കൊച്ചിന്റെ മോള് ബ്യൂട്ടിഷ്യൻ കോഴ്സ് പാസ്സായതാ, അവള് ചെയ്യുന്നത് ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അപ്പടിയാനി മാലതിമേനിയുടെ സഹായത്തിനൊരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ഭാഗ്യത്തിന് അവിടെ കൂടാം.